ഇത് നിയമസഭയാണ്, കേരളത്തിന്റെ നിയമസഭയാണ്, സി പി എം സംസ്ഥാന കമ്മിറ്റി അല്ല. സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുക്കാം. സാർ, തുടർച്ചയായി ഈ റൂൾ 50 നോട്ടീസ് കൊടുക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഒരു അവകാശമാണ് സഭയെ. അത് ഇന്നലെ അങ്ങ് ഒരു കാരണവുമില്ലാതെ ഒരു റൂളും കോട്ട് ചെയ്യാതെ ഒരു അടിസ്ഥാനവുമില്ലാതെ ഞങ്ങളുടെ അവസരം നിഷേധിച്ചു. ഞങ്ങൾക്കതിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. തുടർച്ചയായി രണ്ടാമത്തെ ദിവസവും അങ്ങ് ഇത് തന്നെ ആവർത്തിക്കുകയാണ്. ഞങ്ങളുടെ അവകാശങ്ങളിൽ കൈകടത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഈ സഭാ നടപടികളുമായി സഹകരിച്ചു പോകാൻ ഒരു നിവൃത്തിയില്ല. പ്രതിപക്ഷത്തിൻ്റെ അവകാശമാണ്. ആ അവകാശത്തെ സർക്കാർ ഭയപ്പെടുന്നുണ്ടോ? ഇത് നിയമസഭയാണ്, കേരളത്തിൻ്റെ നിയമസഭയാണ്, സി പി എം സംസ്ഥാന കമ്മിറ്റി അല്ല. സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുക്കാം. ഇത് സംസ്ഥാന നിയമസഭയാണ്. ആ സംസ്ഥാന നിയമസഭയിൽ ഞങ്ങളുടെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നം, ഒരു കാരണവശാലും അനുവദിക്കില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഇന്നലെ ഒരു മിനിറ്റ് പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾ നിശബ്ദമായിരിക്കും. ഒരു കാര്യം, പ്രതിപക്ഷ നേതാവ് സഭയെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇന്നലെ ചെയർ ഇന്നലെ നിങ്ങളുടെ റൂൾ 50 ഡിനൈ ചെയ്യുമ്പം റൂൾ കോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ പരാമർശം തെറ്റാണ്. 52(3) വളരെ ക്ലിയർ കട്ടായി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ പറഞ്ഞത് ഏത് ചട്ടപ്രകാരമാണ് റൂൾ 50 ഡിനൈ ചെയ്തത് പറഞ്ഞില്ല എന്നുള്ളതാണ്. അത് തെറ്റാണ്. ഞാൻ 52(3) കോട്ട് ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേൾക്കാത്തതുകൊണ്ടാണ്. ഒരു മുതിർന്ന സാമാജികൻ മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ പറയുമ്പം കുറച്ചുകൂടി വസ്തുതകൾ പരിശോധിക്കണമെന്നായിരുന്നു ചെയറിന്റെ അഭിപ്രായം. വളരെ കൃത്യമായി 52(3) എന്ന ഭാഗം ഞാൻ ഇന്നലെ പരാമർശിച്ചിരുന്നു. അത് അങ്ങേ പോലെ ഒരാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ, മീഡിയക്ക് മുന്നിൽ പോയി പറഞ്ഞ രീതി ശരിയായില്ല എന്ന അഭിപ്രായം പറയണം. ഇന്നലെ അങ്ങ് ചെയ്തത് കൃത്യമായ നീതി നിഷേധമാണ്. കൃത്യമായ നീതി നിഷേധം. നിങ്ങള് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഫ്ലോർ ഓർഡർ ആക്കാതിരുന്നാൽ ശരിയല്ല. നിങ്ങൾക്ക് എന്നോട് ചെയറിനോട് സംസാരിക്കാം, പക്ഷെ നിങ്ങളുടെ അംഗങ്ങളെ, ചെയർ പ്രതിപക്ഷ അംഗങ്ങളെ സീറ്റിലിരുത്തിക്കണം. നിങ്ങൾ സംസാരിച്ചോ? യെസ്. ഇവിടെ നടക്കുന്നത് പൂർണ്ണമായ നീതി നിഷേധമാണ്. പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ട ആദ്യത്തെ രണ്ട് ദിവസം സഭയിലുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും തുടർച്ചയായി സർക്കാർ അടിയന്തര പ്രമേയങ്ങളിൽ ഉയരുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങളുടെ അവകാശം കൂടി സംരക്ഷിക്കേണ്ട ബഹുമാനപ്പെട്ട ചെയർ അതിന് കൂട്ടുനിൽക്കുന്നത് ശരിയല്ല എന്നാണ്. ഇത് റൂൾ 50 ഞങ്ങളുടെ അവകാശമാണ്. ഒരു ചോദ്യം ഈ സഭയിൽ വന്നാൽ അതും റൂൾ 50 എന്ത് ബന്ധം? അങ്ങയുടെ ഈ റൂളിങ്ങിനെ ഞാൻ തള്ളി പറയാൻ പാടില്ല, പക്ഷേ അങ്ങയുടെ റൂളിങ്ങിന്റെ സാധുത അങ്ങ് പരിശോധിക്കണം. ഒരു ചോദ്യം ഇവിടെ വന്നാൽ റൂൾ 50 പാടില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അതുകൊണ്ടാണ് ഞാൻ അങ്ങേക്ക് ഡിനൈ ചെയ്യുമ്പോൾ അങ്ങേക്ക് മുമ്പ് ഈ യെസ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഒരു കാര്യം, ലെറ്റ് മീ കംപ്ലീറ്റ്. യെസ് യു കംപ്ലീറ്റ്, യു കംപ്ലീറ്റ്. അങ്ങേക്ക് മുമ്പ് ഈ കസേരയിൽ ഇരുന്ന പരിണിതപ്രജ്ഞരായ ആളുകൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട റൂളിങ്ങുകളാണ്. ഇവിടെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം വന്നാലും കുഴപ്പമില്ല, ചോദ്യോത്തരം വന്നാലും കുഴപ്പമില്ല. റൂൾ 50 എന്ന് പറയുന്നത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുള്ള നോട്ടീസാണ്. ചോദ്യം ചോദിക്കുന്നത് വിവരശേഖരണത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ചർച്ചയാണോ റൂൾ 50 നോട്ടീസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? അപ്പോൾ ഒരു ബന്ധമില്ലാതെ തുടർച്ചയായി അങ്ങനെ എല്ലാ ദിവസവും ഓരോ കാരണം പറഞ്ഞ് എല്ലാ ദിവസവും ഓരോ കാരണം ഞാൻ പറയാം പ്ലീസ് ചെയർ പറയാം. ഡിനൈ ചെയ്തത് ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടല്ല. 52(7) വളരെ ക്ലിയർ കട്ടായി പറയാം. ഈ വരുന്ന മാർച്ച് മാസം 6 ബഹുമാനപ്പെട്ട ശ്രീ വിൻസെന്റ് ഉന്നയിച്ച അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട ഭാഗം കോടതിയിൽ മുന്നിൽ വരികയാണ്, കോടതിയുടെ അന്തിമ ഹിയറിംഗിന് വേണ്ടി. അതുകൊണ്ട് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മൈ സ്റ്റാൻഡ് ഈസ് വെരി ക്ലിയർ. 52(7) പ്രകാരമാണ് ഇന്നത്തെ അടിയന്തര പ്രമേയം ഡിനൈ ചെയ്യുന്നത്. അതോടൊപ്പം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങേപോലെ വളരെ മുതിർന്നൊരു നിയമസഭാ സാമാജികൻ ഇന്നലെ അടിയന്തര പ്രമേയം ഡിനൈ ചെയ്യുമ്പം അതിനെക്കുറിച്ച് പ്രസ് ഫോറത്തിനകത്ത് പോയി പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ്. റൂൾ പറഞ്ഞില്ല എന്നുള്ളത് ചെയർ വളരെ ക്ലിയറായി 52(3) പ്രകാരമാണ് ഇന്നലത്തെ അഡ്ജോൺമെന്റ് തള്ളിയതെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങേപോലെ ഒരു പരിണിതപ്രജ്ഞനായ ഒരു നിയമസഭാ സാമാജികൻ സഭയിൽ ആദ്യം വന്ന എന്നെ പോലുള്ള ആളുകൾ, ചെയറിനെ പോലുള്ള ആളുകൾക്ക് ക്ലാസ് നൽകി അങ്ങേപ്പോൾ ഒരാൾ ഇന്നലെ മീഡിയയോട് പറഞ്ഞത് ശരിയായില്ല എന്നൊരു കാര്യം കൂടി അറിയിക്കുകയാണ്.